നമസ്കാരം. റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന അവരുടെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. 2019 കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടതിന് ശേഷം അവർ പരാജയം അറിഞ്ഞിട്ടില്ല. പരാജയം അറിയാതെ 25 മത്സരങ്ങൾ അവർ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ പെറുവിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഈ മത്സരത്തിൽ പക്ഷേ തങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തന്നെ തുറന്നു പറഞ്ഞതാണ്. എങ്കിലും അർജന്റീന വിജയിച്ച് കയറിയിരിക്കുന്നു. ഓരോ മത്സരത്തിൽ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് ലയണൽ മെസ്സി കളിക്കളത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ആരാധകർ എപ്പോഴും ഉറ്റുനോക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. sofascore.com നൽകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് അവർ നൽകിയിരിക്കുന്നത് 7 റേറ്റിംഗ് ആണ്. അതായത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച റേറ്റിംഗ് അല്ല. സാധാരണ കളിക്കാരന് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാവുന്ന റേറ്റിംഗ് ആണെങ്കിലും മെസ്സിയിൽ നിന്ന് കൂടുതൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇതൊരു മികച്ച റേറ്റിംഗ് ആണെന്ന് പറയാൻ കഴിയില്ല. 90 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിലുണ്ടായിരുന്നു. ഗോളോ അസിസ്റ്റോ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് വന്നിട്ടില്ല. ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം 5 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്സ് നടത്തി. 3 എണ്ണം സക്സസ്ഫുൾ ആയി. 86 ടച്ചുകൾ, 62 പാസുകൾ കൊടുത്തതിൽ 52 എണ്ണം കൃത്യമായി ലക്ഷ്യത്തിലെത്തി. 84 പാസിംഗ് ആക്യുറസി എന്നർത്ഥം. അദ്ദേഹം 2 ക്രോസുകൾ കൊടുത്തു, പക്ഷേ സക്സസ്ഫുൾ ആയില്ല. ലോങ് ബോളുകൾ 2 എണ്ണം, 1 അക്യുറേറ്റ് ആയിരുന്നു. ഗ്രൗണ്ട് ഡ്യുവൽസ് 13 എണ്ണം, അതിൽ 7 എണ്ണം അദ്ദേഹം വിജയിച്ചു. ഏരിയൽ ഡ്യുവൽസ് ഉണ്ടായിട്ടില്ല. 23 തവണ അദ്ദേഹത്തിൽ നിന്ന് പൊസിഷൻ നഷ്ടമായി. 1 തവണ അദ്ദേഹം ഫൗൾ ചെയ്തു. 3 തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക്. സ്വാഭാവികമായിട്ടും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് കണക്ക് എന്ന് പറയേണ്ടി വരും. എങ്കിലും അദ്ദേഹത്തിൻ്റെ ടീം ഇപ്പോൾ വിജയക്കുതിപ്പ് തുടരുകയാണ്. പരാജയം അറിയാതെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ അവരിപ്പോൾ 2ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.